തുടരുന്നുണ്ട്. കമൽ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ടായിരുന്നു. രാത്രി ഇത്ര വൈകിയും എത്ര മണിക്കൂറായി, 10-15 മണിക്കൂറിലധികമായി ഉദ്യോഗസ്ഥരാകെ ഇതിനുവേണ്ടി പ്രയത്നിക്കുകയായിരുന്നു. അവരുടെ പ്രയത്നം കാണാതിരിക്കാൻ കഴിയില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 8 വർഷത്തിനിടയിൽ 900-ൽ അധികം പേരാണ് വന്യജീവി ആക്രമണത്തിൽ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടത്. 5000-ൽ അധികം പേർക്കാണ് വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവൽ പ്രശ്നം കേരളത്തിൽ ഇതുതന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന സ്ഥിതിയാണ് പല സ്ഥലങ്ങളിലും. ഇത്ര മണിക്കൂർ നീണ്ട ഈ ദൗത്യം വിജയമാകുമ്പോൾ എത്രത്തോളം ശ്രമകരമായിരുന്നു അത്? ഉണ്ടായിരുന്നു. 2 മണിക്കാണ് ആനയെ മയക്കുവേടി വെച്ച് പിടികൂടാനുള്ള ഉത്തരവ് വരുന്നത്. ആ ഉത്തരവ് വന്നതിന് ശേഷം 3 മണി മുതൽ തുടങ്ങിയ ദൗത്യമാണ് ഇപ്പോൾ പരിസമാപ്തിയിലേക്ക് എത്തുന്നത്. 100% പരിസമാപ്തി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇനി ഇവിടെ നിന്ന് 1.5 മണിക്കൂറോളം സഞ്ചരിച്ചാലാണ് ബന്ദിപ്പൂർ വനമേഖലയിൽ എത്താൻ കഴിയുക. അതുകൂടി കഴിഞ്ഞാൽ ഇത് വിജയിച്ചു എന്ന് പറയാൻ കഴിയുള്ളൂ. രതീഷ് നേരത്തെ പറഞ്ഞതുപോലെ വലിയ ഒരു നിരവധി വന്യജീവി സങ്കേതങ്ങളുടെ ഒരു സംഗമ ഭൂമിയാണ് വയനാട് എന്ന് പറയുന്നത്. ഏഷ്യൻ ആനകളുടെ ഏറ്റവും വലിയ ആവാസ കേന്ദ്രമാണ് നീലഗിരി ജൈവ മണ്ഡലം എന്നറിയപ്പെടുന്ന ഈ ഭാഗം. തമിഴ്നാട്ടിലെ മുതുമല, കർണാടകയിലെ ബന്ദിപ്പൂർ, അതുപോലെ കർണാടകയിലെ തന്നെ നാഗർകോളെ, പിന്നെ വയനാട് വന്യജീവി സങ്കേതം, ഈ 4 സാങ്ച്വറികൾ, മറ്റേത് 3 ടൈഗർ റിസർവാണ്, വയനാട് വന്യജീവി സങ്കേതമാണ്. ഈ 4 വനമേഖലകളും സംഗമിക്കുന്ന കബനി, നേരത്തെ രതീഷ് പറയുന്നുണ്ടായിരുന്നു, കബനിയുടെ ഇരുവശങ്ങളിലുമൊക്കെ, ഒരു വശത്ത് വയനാട് വന്യജീവി സങ്കേതം, മറുവശത്ത് നാഗർകോളെ ഒക്കെ ആയി ഇത്തിരി പോകുമ്പോൾ ബന്ദിപ്പൂരും കബനി നദിയുടെ അരികിൽ തന്നെയാണ്. ഇത്തരത്തിൽ ഈ 3 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ദേശീയ ഉദ്യാനങ്ങൾ, കടുവ സങ്കേതങ്ങൾ, വന്യജീവി സങ്കേതം ഒക്കെ ചേർന്നതാണ് നീലഗിരി ജൈവമണ്ഡലം. ആ നീലഗിരി മേഖലയാണ് ഏഷ്യൻ ആനകളുടെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യുന്നതാണ്. ഈ കബനി നദിയുടെ തീരത്തൊക്കെ വേനൽക്കാലത്തൊക്കെ ആനകൾ, മുസ്ലിം ആനകളൊക്കെ ഒരുമിച്ച് മേയുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അത്തരത്തിൽ ആനകൾ വളരെ അധികമുള്ള ഒരു മേഖലയാണ് ഈ വയനാട്ടിൽ. സമീപകാലത്താണ് ആനകൾ ഇത്രയധികം ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങുന്നത്. അതിന് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ കാരണമായി പറയുന്നത്, ആനകൾ ഈ സ്വകാര്യ ഭൂമിയിലും ആനയുടെ സഞ്ചാര പാതകൾ ഉണ്ടായിരുന്നു, വലിയ തോട്ടങ്ങളിലൂടെയൊക്കെ ആനകൾ മൂവ് ചെയ്തിരുന്നു മുമ്പ്. പക്ഷെ ഇപ്പോൾ അതൊക്കെ മിക്കവാറും തുണ്ടമായി മാറ്റപ്പെട്ടിരിക്കുന്നു. പുതിയ നിർമ്മിതികൾ വരുന്നു, ടൂറിസത്തിന്റെ ഭാഗമായുള്ള നിർമ്മിതികളൊക്കെ വരുന്നു. അങ്ങനെ പലപ്പോഴും ആനയുടെ സഞ്ചാരപാതകൾ മുറിഞ്ഞു പോകുന്നു. അങ്ങനെയാണ് ആനകൾ നാട്ടിൽ ഇറങ്ങുന്നത് എന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്നത്. പക്ഷെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, രാവിലെ വാതിൽ തുറക്കുമ്പോൾ ഒരു വനവും ഇല്ലാത്ത, ഒരു ഇഞ്ച് വനഭൂമി ഇല്ലാത്ത ഇടവക പഞ്ചായത്തിലെ ആളുകൾ രാവിലെ വാതിൽ തുറക്കുമ്പോൾ മുന്നിൽ കാട്ടാന എന്ന അവസ്ഥ, അത് വളരെ ഭീതിജനകമാണ്. വനത്തോട് ചേർന്ന് കിടക്കുന്ന വനഗ്രാമങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ ആളുകൾക്ക് ഇത് ശീലമാണ്. പുറത്തു നിന്ന് ഒരൊറ്റ കേട്ടാൽ, അല്ലെങ്കിൽ പട്ടി കുടിക്കുന്നത് കേട്ടാൽ ആന എന്ന അവർക്കൊരു ധാരണയുണ്ട്. അത് സ്ഥിരമായി സംഭവിക്കുന്നതാണ്. പക്ഷെ ഇതുപോലെയുള്ള ജനവാസ മേഖലകളിൽ വന്യജീവികൾ വരുമ്പോൾ ആളുകൾ ഭയപ്പെട്ടു പോകുന്നത് വളരെ സ്വാഭാവികമാണ്. ആളുകളെ കുറ്റപ്പെടാൻ കഴിയുകയില്ല. ഇന്ന് ഈ ആന ഒരു തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയില്ല, ഒരാളുടെ നേരെ പോലും ശൗര്യം കാണിച്ചില്ല. പക്ഷേ ആളുകൾ വളരെ പരിഭ്രാന്തിയിലായിരുന്നു രാവിലെ. പ്രത്യേകിച്ച് ടൗൺ ഭാഗത്തേക്കാണ് ആന നീങ്ങിയത്. ഒരു അല്പദൂരം, ഒരു 100 മീറ്റർ സഞ്ചരിച്ചിരുന്നെങ്കിൽ ആന കാണാം. ഈ വാഹനത്തിലേക്ക് ആനയെ തള്ളിക്കയറ്റുന്നതിന്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത്. കുങ്കിയാനകളുടെ സഹായത്തോട്, പ്രത്യേകിച്ച് കോന്നി സുരേന്ദ്രന്റെ ശക്തമായ പിന്തുണയോടുകൂടി ഈ ദൗത്യം ഉദ്യോഗസ്ഥർ വിജയിപ്പിക്കുന്നു. അവിടെ നിന്നുള്ള കൂടുതൽ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് മാതൃഭൂമി ന്യൂസിലൂടെ കാണാം. ആദ്യം വാഹനത്തിലേക്ക് കയറാൻ തണ്ണീർ എന്ന കാട്ടാന കൊമ്പനാന അത് മടിക്കുകയായിരുന്നു. പിന്നീട് വളരെ ശ്രമകരമായ ദൗത്യത്തിന്റെ ഒടുവിലാണ് കുങ്കിയാനകളുടെ സഹായത്തോടുകൂടി വാഹനത്തിലേക്ക് കയറ്റിയത്. ഇപ്പോൾ വാഹനത്തിന് ഉള്ളിൽ ആയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി വീണ്ടും ബൂസ്റ്റർ ഡോസോ മറ്റോ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വൈദ്യസഹായം ആവശ്യമുണ്ടോ എന്ന കാര്യത്തിലുള്ള പരിശോധന, ഡോക്ടർമാരുടെ പരിശോധനയൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷമായിരിക്കും ആനയെ കൊണ്ടുപോവുക. നേരെ ബന്ദിപ്പൂരിലേക്ക് ഇന്ന് തന്നെ കൊണ്ടുപോകുമോ അതോ മറ്റെവിടെയെങ്കിലും വിശ്രമം ആവശ്യമായി വരുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഡോക്ടർമാരുടെ പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുവിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തണ്ണീർ എന്ന ആന അതുവേ പൊതുവെ ശല്യക്കാരനായിരുന്നില്ല. പക്ഷേ ഹാസനിൽ നിന്ന് പിടികൂടി ബന്ദിപ്പൂരിലേക്ക് അയക്കുകയായിരുന്നു. അവിടെ ആവാസ പ്രദേശത്ത് ഹാസനിൽ വേലൂർ താലൂക്ക് ആ മേഖലയിൽ നിരവധി ആനകളുണ്ട്. കാപ്പിത്തോട്ടങ്ങളും വരയിലകളും സമൃദ്ധമായ പച്ചപ്പുള്ള പ്രദേശമാണ്. നിരവധി കർഷകരുള്ള കൃഷിയുള്ള മേഖലയാണ്. കാപ്പിത്തോട്ടങ്ങളിലെ തണൽ മരങ്ങൾ അവിടെ ചക്കയടക്കം വിരിയുമ്പോൾ ഈ ആനകൾ അവ തേടി ഈ മേഖലയിലേക്ക് എത്തുന്നു. കൃഷിയിടങ്ങളിൽ നിരന്തരമായി ആനകൾ ഉണ്ടാകുന്നു. കർഷകർക്ക് പേടി, കൃഷിനാശം ഉണ്ടാകുന്നു. പക്ഷേ മനുഷ്യനെ ഉപദ്രവിച്ചിട്ടുണ്ട് ഈ തണ്ണീർ എന്ന ആന. കാട്ടാന എന്നൊരു
സ്ഥിരീകരണം ഇതുവരെയും കർണാടക വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ കർഷകരെ നിരന്തരമായി ശല്യപ്പെടുത്തുന്നുണ്ട്, കൃഷിയിടങ്ങളിൽ നിരന്തരമായി ഇതിന്റെ സാന്നിധ്യമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം 16-നായിരുന്നു കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ഈ ആനയെ തണ്ണീരിനെ ഹാസനിൽ തളച്ചത്, കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തളച്ചത്. അതിനുശേഷം ബിസ്ലെ ഗാർഡ്സിനും നാഗർഹോള വനമേഖലയ്ക്കും പുറത്തേക്ക്, അതായത് ഹാസൻ എന്ന പ്രദേശം അത് ബിസ്ലെ ഗാർഡ്സിനും നാഗർഹോള വനമേഖലയ്ക്കും ഇടയിലാണ്. ഇവിടെയാണ് നിരവധി ആനകളുള്ളത്. അവിടെ നിന്ന് പുറത്തേക്ക് ബന്ദിപ്പൂരിലേക്ക് എത്തിക്കുന്നത്, കാട്ടിൽ നിന്ന് പിടിച്ച് കൂട്ടിലടക്കുകയോ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുവിടുകയോ അതുമാത്രമാണ് പോംവഴിയായി മുന്നിലുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആനയും ബന്ദിപ്പൂർ വനമേഖലയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഓപ്പറേഷൻ ജംബോ എന്ന പേരിൽ നവംബർ മുതൽ ജനുവരി വരെ തണ്ണീരടക്കം 4 കാട്ടാനകളെ പിടികൂടിയിട്ടുണ്ട് കർണാടക വനംവകുപ്പ് ഹാസൻ മേഖലയിൽ നിന്ന്.